നമസ്കാരം. 20ഉം 21ഉം നൂറ്റാണ്ടുകളിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിവർത്തന തത്വശാസ്ത്ര വിശ്വാസ ദർശന ആശയങ്ങൾ മതവിശ്വാസങ്ങളെക്കാൾ സാമൂഹികവും മാനുഷികവുമായ മാറ്റങ്ങളും പുരോഗതിയും നൽകി. ഫ്യൂഡലിസം, മുതലാളിത്തം, സോഷ്യലിസം, മാർക്സിസം, കമ്മ്യൂണിസം, ക്ഷേമപ്രവർത്തനം, സമാധാനവാദം, പ്രയോജനവാദം, ഗാന്ധിസം, അസ്തിത്വവാദം തുടങ്ങിയ പല ഇസങ്ങൾക്കും സമൂഹം വിധേയമായിട്ടുണ്ടെങ്കിലും മുതലാളിത്തം ഒഴികെയുള്ള മറ്റാശയങ്ങളും തത്വചിന്തകളൊന്നും ഈ ആധുനിക ലോകത്ത് അർത്ഥവത്തായ സുഖപ്രദമായ സാമ്പത്തിക സാംസ്കാരിക ജീവിത രീതികൾ നൽകുന്നില്ല. മുതലാളിത്തം ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾക്കും ഉൽപാദനത്തിനും അനുസൃതമായി മാറ്റം സ്വീകരിക്കുന്നുണ്ട്. ഇതിനായി അവർ ജനാധിപത്യവും സ്വാതന്ത്ര്യവും മത്സരവും പിന്തുടരുന്നു. മെറിറ്റ്, കഴിവ്, ഗുണമേന്മ, വൈദഗ്ധ്യം, അറിവ്, വിവരങ്ങൾ, സാങ്കേതികവിദ്യ, ആശയവിനിമയം, വേഗത എന്നിവയാണ് മുതലാളിത്ത ശൈലിയിലുള്ള പുതിയ കണ്ടെത്തലുകൾക്കും മാറ്റങ്ങൾക്കും ആവശ്യമായ ഘടകങ്ങൾ. ഇന്ന് മുതലാളിത്ത ശൈലിയിലുള്ള നൂതനമായ ഉൽപാദനവും സാങ്കേതികവിദ്യയും ശാസ്ത്രവും ഉപയോഗിച്ചുള്ള കണ്ടെത്തലുകൾ കാരണം പണ്ഡിതപാമര ജനങ്ങൾക്ക് അവരുടെ വിരൽത്തുമ്പിൽ നിരവധി കാര്യങ്ങൾ തൽക്ഷണം ഓരോന്നും കാണുന്നതിനും കണ്ടുകൊണ്ട് ആക്സസ് ചെയ്യാനും ഉപയോഗിക്കുവാനും കണ്ടെത്താനും അത് നിർവഹിക്കുവാനും കഴിയും. മുതലാളിത്ത ജീവിത ശൈലികളെയും ഭൗതിക നേട്ടങ്ങളെയും എപ്പോഴും പരിഹസിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ, സുവിശേഷകർ, മറ്റ് എല്ലാ ആത്മീയ പ്രദാനം ചെയ്യുന്ന മതങ്ങൾ, സ്വയം പ്രഖ്യാപിത ആത്മീയ സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തിദൈവങ്ങൾ, കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ മുതലാളിത്ത നേട്ടങ്ങളും സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്നു. ഒപ്പം ജീവിതവും ദൗത്യങ്ങളും ആസ്വദിക്കുന്നു. അതായത് സ്വന്തം വിശ്വാസ പ്രത്യയ ശാസ്ത്രത്തിനെതിരായ അവസരവാദത്തിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും ഇരട്ട നിലപാട്. ലളിതമായി പറഞ്ഞാൽ ഇവർ എല്ലാം തട്ടിപ്പുകളാണ്. കാൾ മാർക്സിൻ്റെ, അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ശിഷ്യന്മാരുടെ നേതാക്കളുടെ ഭാവനയനുസരിച്ച് വർഗശത്രുക്കളാൽ ചൂഷണം ചെയ്യപ്പെടുന്ന കറുത്ത കീറിയ വസ്ത്രങ്ങളും ധരിച്ച് ചാൽക്കുഴിയിലെ അവശരായി കാണപ്പെടുന്ന ഒരു തൊഴിലാളിയെ ഈ മുതലാളിത്ത സാമ്പത്തിക പുരോഗതി ശൈലി കൈവരിച്ച രാജ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നില്ല. ഒരു വ്യക്തമായ വസ്തുതയാണത്. അതെ, പുതിയ ഡിജിറ്റൽ യുഗം പല പരമ്പരാഗത കാര്യങ്ങളെയും പ്രത്യയ ശാസ്ത്രങ്ങളെയും മതങ്ങളെയും ഇല്ലാതാക്കും. ഈ ലോക സാഹചര്യത്തിൽ നമ്മുടെ പിണറായി ഫാൻ മല്ലൂസ് എന്തെങ്കിലും മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.